ഇന്ന് ശിശുദിനം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ട്രൂവിഷൻ ന്യൂസിന്റെ ശിശുദിനാശംസകൾ. ട്രൂവിഷൻ സ്പെഷ്യൽ ന്യൂസ് ഇന്നെത്തുന്നത് ഒരു നാട് മുഴുവൻ നെഞ്ചേറ്റിയ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ രതീശേട്ടന്റെ നാട്ടിലാണ്. പി സി രതീശൻ സാംസ്കാരിക വേദിയുടെ പ്രഥമ സംരംഭമായ ആംബുലൻസിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ധനസമാഹാരത്തിനായി ഏറാമല ഗ്രാമം വീണ്ടും ഒരുങ്ങുകയാണ്. ഞങ്ങൾക്കിവിടെ ഒരു ഏട്ടനുണ്ടായിരുന്നു. ജീവിച്ച കാലമത്രയും സഹജീവികളുടെ മനസ്സിൽ മാരിവില്ലിന്റെ മനോഹാരിതയോടെ നിറഞ്ഞുനിന്ന് ഇന്നും കൂട്ടുകാർക്കും നമ്മുടെ നാടിനും ആവേശം പകർന്ന ഞങ്ങളുടെ രതീശേട്ടൻ. രതീശേട്ടൻ പകർന്നു തന്ന പാഠങ്ങളിൽ കൂട്ടായ്മയുടെ ശക്തമായ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഏറാമലയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞുനിന്ന രതീശൻ എന്ന സ്നേഹാക്ഷരങ്ങൾ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. രതീശേട്ടൻ ബാക്കി വെച്ചുപോയ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സുഹൃത്തുക്കളും നാട്ടുകാരും അത്യധികം ആവേശത്തോടെ ഉത്സാഹത്തോടെ മുന്നിട്ടിറങ്ങുകയാണ്. പി സി രതീശേട്ടന്റെ അടുത്ത സുഹൃത്തും വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വി കെ സന്തോഷ് കുമാർ ചെയർമാൻ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കും. ഒരു നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു പി സി രതീശൻ. 2 വർഷം മുമ്പ് ഒരു ഓണനാളിൽ അദ്ദേഹം ഏറാമലയിലെ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാംസ്കാരിക സംഘടനയായിട്ടുള്ള സാരഥിയുടെ ഓണാഘോഷ പരിപാടിയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രതീശന് കടുത്ത നെഞ്ചുവേദന വന്നത്. അതിനുശേഷം വടകര സി എം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അവിടെ വെച്ചാണ് രതീശൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. കേരളത്തിലെ അറിയപ്പെടുന്ന കവിയായിട്ടുള്ള മുരുകൻ കാട്ടാക്കടയുടെ ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന രതീശൻ എന്നും പാട്ടിനെ അങ്ങേയറ്റം, പാട്ടിനെയും കവിതകളെയും അങ്ങേയറ്റം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മുരുകൻ കാട്ടാക്കട ഈ ഏറാമലയും പരിസര പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സന്തത സഹചാരിയായി എന്നും ഉണ്ടാവുന്നു. ഒരുപക്ഷെ ഏറാമല പ്രദേശത്ത് കല്യാണ വീടായി കഴിഞ്ഞാലും മരണ വീടായി കഴിഞ്ഞാലും മറ്റ് പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു പി സി രതീശൻ. ചെറുപ്പം മുതലേ തന്നെ ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ജനപ്രതിനിധിയായി 4ാം വാർഡിൽ മത്സരിക്കുകയും അതിനുശേഷം അദ്ദേഹം 5 വർഷം അവിടെ ജനപ്രതിനിധിയായതിനു ശേഷം ഏറാമല പഞ്ചായത്തിലെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനും വടകര താലൂക്ക് കമ്മിറ്റിയിലേക്ക് ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പ്രതിനിധിയായി പോവുകയും അങ്ങനെ ഗ്രന്ഥശാലാ സംഘത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് രതീശിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തന രീതികൾ. ആളുകൾ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു പി സി രതീശൻ. രതീശൻ്റെ മരണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബം അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ പ്രവർത്തകരും ഒത്തുകൂടിക്കൊണ്ടാണ് രതീശൻ്റെ മരണത്തിന് ശേഷം ഏറാമല മണ്ഡോളത്തിൽ ഓഡിറ്റോറിയത്തിൽ വലിയ ജനസദസ്സോട് കൂടിയിട്ടുള്ള ഒരു യോഗം അവിടെ വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ വെച്ച് രതീശൻ്റെ കുടുംബത്തിന് സഹായിക്കാൻ വേണ്ടി അവിടെ വന്ന ആളുകൾ 100 കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ സദസ്സിൽ നിന്ന് 25 ലക്ഷത്തോളം രൂപ ആ കുടുംബത്തിന് വേണ്ടി അവിടെ വെച്ച് ഓഫർ ചെയ്യുകയും ആ തുക കൊണ്ട് രതീശൻ്റെ സ്വപ്ന വീടിനെ അല്ലെങ്കിൽ സ്വപ്ന വീട് സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. 23 ലക്ഷം രൂപ ചെലവിൽ ആ വീട് നല്ല രൂപത്തിൽ നമുക്ക് കഴിഞ്ഞ രതീശൻ്റെ 1ാമത്തെ ചരമവാർഷിക ദിനത്തിൽ കേരളത്തിൻ്റെ പ്രമുഖനായിട്ടുള്ള സോഷ്യലിസ്റ്റ് എം ബി ശ്രേംസ്കുമാർ എം ബി ആ കുടുംബത്തിന് ഏൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 10 രണ്ടാം ചരമവാർഷിക ദിനം വിപുലമായി ആചരിക്കുകയും പി സി രതീശേട്ടന്റെ ഓർമ്മയ്ക്കായി ഒരു മിനി ആംബുലൻസ് നാടിന് സമർപ്പിക്കുകയും ചെയ്തു. ഏറാമല പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു ആംബുലൻസ് സേവനം സൗകര്യപ്പെടുത്തണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി
ഏകദേശം 8.5 ലക്ഷം രൂപയോളം ചെലവിൽ ഒരു ആംബുലൻസ് ഒന്നാം ഓണനാളിൽ പുറത്തിറക്കുകയും ആ ആംബുലൻസിൻ്റെ സേവനം ഈ പഞ്ചായത്തിലെയും മറ്റ് അനുബന്ധ പഞ്ചായത്തിലെയും സാധാരണക്കാരായിട്ടുള്ള എല്ലാ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള തരത്തിലേക്ക് ആ ആംബുലൻസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആംബുലൻസിൻ്റെ ഞങ്ങൾ അത് ആംബുലൻസ് വലിയൊരു സാമ്പത്തിക ബാധ്യത നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു സാമ്പത്തിക സമാഹരണം ആംബുലൻസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള അങ്ങേയറ്റം സഹായിച്ച് വരുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ഏകദേശം ഒരു 1.5 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയോളം ആ ഗ്രൂപ്പിലേക്ക് വിവിധ സംഘടനകളും വ്യക്തികളും സംഭാവനയായി തന്നിരിക്കുകയാണ്. ഈ ആംബുലൻസിൻ്റെ സേവനത്തിന് ശേഷം രതീഷിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു ഓരോ വർഷം കൂടുമ്പോൾ രതീഷിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി രതീശൻ എൻഡോൺമെൻറ്റ് പുരസ്കാരം കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വ്യക്തിത്വങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കമ്മിറ്റി ആലോചിച്ച് വരികയാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ആരോഗ്യരംഗത്ത് അതേപോലെ തന്നെ കുടുംബശ്രീ വനിതകൾക്കുൾപ്പെടെയുള്ള പിന്നെ അവർക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ കുട്ടികൾക്ക് അങ്ങനെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും പൊതുജനങ്ങളും രതീഷിൻ്റെ ഈ ആംബുലൻസ് സഹായ ഫണ്ടിലേക്ക് പരമാവധി സഹായങ്ങൾ നൽകി ഈ വലിയൊരു ഉദ്യമം വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം 8 ലക്ഷം രൂപയോളം വിലയുള്ള ഒരു മിനി ആംബുലൻസ് 2 ലക്ഷം രൂപ താൽക്കാലികമായി കണ്ടെത്തി ലോൺ വ്യവസ്ഥയിലാണ് ആംബുലൻസ് സംവിധാനം ഒരുക്കിയത്. തുടർന്നുള്ള തുക കണ്ടെത്താൻ വേണ്ടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം തുടങ്ങുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സംഘാടക സമിതി ആവശ്യപ്പെടുന്നു. രതീഷേട്ടന്റെ ഓർമ്മകൾ വഹിക്കുന്ന ഈ ആംബുലൻസ് നാടിന് കരുതേകുമെന്ന പ്രതീക്ഷയിൽ ഓർക്കാട്ടേരിയിൽ നിന്ന് ക്യാമറമാൻ ആനന്ദേട്ടനൊപ്പം ദിയ ബിജു. ഞങ്ങളുടെ മകൾ അച്ഛന്റെ പ്രിയപ്പെട്ട പ്രിൻസസ്, അവളുടെ ഓരോ ചുവടുവെപ്പും ഞങ്ങളുടെ പ്രതീക്ഷകളാണ്, അവളുടെ സന്തോഷങ്ങളാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ. റോയൽ വെഡിങ്സ്, NH ബൈപാസ്, വടകര, ഇരിട്ടി.